നമസ്തേ ഇതുപോലൊരു നാറിയ പോലീസിനെ കേരളം ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല സ്വർണ്ണക്കടത്തിന് ചുക്കാൻ പിടിക്കുന്ന എ ഡി ജി പി അതിനായി അദ്ദേഹത്തിന് പ്രത്യേക സംഘമുണ്ടത്രേ സ്വർണ്ണക്കടത്തും ബോൾ പൊട്ടിക്കാനായി ഐ പി എസ് കാരായ എസ് പിയും അയാളുടെ കീഴിലുള്ള ഡാൻസാഫ് ടീമും ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതും ഇവരൊക്കെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനായി കൊല്ലാൻ പോലും മടിക്കാത്ത കെ പോലീസ് ക്യാമ്പ് ഓഫീസിൽ നിന്നും മരം മുറിച്ച് കടത്തുന്ന പോലീസ് പരാതിയുമായി എത്തുന്ന വനിതയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുന്ന പോലീസ് മാങ്ങ മോഷ്ടിക്കുന്ന പോലീസ് മണി ചെയ്യും നടത്തുന്ന പോലീസ് അധോലോകത്തെ പോലും നാണിപ്പിക്കുന്ന കേരള പോലീസ് പോലീസ് ഏതാണ് കള്ളൻ ഏതാണ് കൊള്ളക്കാരൻ ഏതാണെന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ തികഞ്ഞ അരാജകത്വം വേലി തന്നെ വിളവ് തിന്നുന്നു അന്വേഷണം പ്രഹസനം കാഴ്ചക്കാരായി ഭരണകൂടം ജനഡിബേറ്റ് പരിശോധിക്കുന്നു ചീഞ്ഞളിഞ്ഞ പോലീസോ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് ബി ജെ പി സംസ്ഥാന വക്താവ് യുവരാജ് ഗോകുൽ സാമൂഹ്യ നിരീക്ഷകൻ എം കെ ഹരിദാസ് ഇടത് സഹയാത്രികൻ ഡോക്ടർ ബി ജയരാജ് എന്നിവ ചേരുന്നു അതിഥികളെ എല്ലാ അതിഥികളെയും ഈ സംഭവത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും ശ്രീ ജോർജ് ജോസഫ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രിക്കും മകൾക്കുമുള്ള പങ്ക് പുറത്തു വരാതിരിക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ടു എന്നതാണ് ഏറ്റവും പുതിയ ആരോപണം ഇടനിലക്കാരനായ ഷാജ് കിരണും എച്ച് ആർ ഡി എസ് ജനറൽ സെക്രട്ടറി അജി കൃഷ്ണനും ഒരേ ഭാഷയിലാണ് ഇന്ന് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് വിജിലൻസ് ഉദ്യോഗസ്ഥർ മഫ്റ്റിയിലെത്തി കേസിലെ പ്രതിയായ സരിത്തിനെ തട്ടിക്കൊണ്ടുപോകുന്നു സംഭവം വിവാദമായപ്പോൾ വിജിലൻസ് ഡയറക്ടറായിരുന്ന എം ആർ അജിത് കുമാറിൻ്റെ കസേര തെറിക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി അജിത് കുമാറിനെ നിയമിക്കുന്നു ശേഷം ഇങ്ങോട്ട് അജിത് കുമാർ സൂപ്പർ ഡി ജി പി ആയി വിലസുകയാണ് അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമാണെന്ന് സി പി എം സഹയാത്രികനായ എം എൽ എ പി വി അൻവറ കുറ്റപ്പെടുത്തിയിട്ടും അദ്ദേഹത്തെ മാറ്റാതെയുള്ള അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത് ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത് ഏതായാലും അടുത്ത കാലത്ത് പോലീസിന് ഇമേജിന് വളരെയധികം വളരെയധികം ഇമേജിന് വളരെയധികം മോശമായ ഒരു പ്രതിച്ഛായ ഉണ്ടായി കാരണം അടുത്ത മൂന്ന് വർഷം കഴിഞ്ഞ മൂന്ന് വർഷത്തെ പോലീസിൻ്റെ പല രീതിയിലുള്ള ആരോപണം ഇന്നു വരെ അങ്ങനെ പോലീസിനൊരു ആരോപണം കേട്ടിട്ടില്ല ഇവിടെ ഇപ്പം കള്ളക്കടത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടു നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് അത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് സ്വപ്ന സുരേഷിൻ്റെ കാലഘട്ടം മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസില് ആയിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹമായിട്ട് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധങ്ങളുടെ കഥകളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഒരു കോൺക്രീറ്റായ ഒരു ഫൈനലായ ഒരു കണ്ടെത്തലൊന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴേ അതിനകത്ത് ബന്ധപ്പെട്ട എ ഡി ജി പി അതുപോലെ തന്നെ ഇപ്പം സുജിത് ദാസ് ഇവരുടെ പേരിലുള്ള ആരോപണം വളരെയധികം സീരിയസ് ആയ ആരോപണമാണ് കേരള പോലീസിൽ ഒരു ഉദ്യോഗസ്ഥനും ഇതുപോലെ ആരോപണം വന്നിട്ടില്ല അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളും അതും ഇതൊക്കെ പലരും പറയുമെങ്കിലും ഇതിൻ്റെ സത്യസ്ഥിതി കണ്ടെത്തിയേ പറ്റുള്ളൂ കുറെ വർഷങ്ങളായി ഇതിങ്ങനെ നില സ്വർണ്ണക്കടത്തുമായിട്ട് ഭരണകക്ഷിക്ക് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ അതിന് വെറുതെ ഒരു ആരോപണമല്ലാതെ അതിനടിസ്ഥാനമായ പല പല കേസുകളും ബന്ധപ്പെട്ട കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം എം ആർ അജിത് കുമാർ വിജി മേധാവിയായിരിക്കുമ്പോൾ അദ്ദേഹം ഈ സ്വപ്ന സുരേഷിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ ശരത്തെന്ന് പറഞ്ഞ ഒരാളെ അത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസുകാർ വിജിലൻസ് തപ്പിയെടുത്ത് കസ്റ്റഡി വെച്ചിട്ട് മൊബൈൽ ഫോൺ അടിച്ചു മാറ്റി ഇന്നുവരെ ആ മൊബൈൽ ഫോണിൽ കിട്ടിയിട്ടില്ല അതെന്തിനാണ് ഒരു എ ഡി ജി പി വിജിലൻസിലുള്ള ഒരു ഓഫീസർ അത് ചെയ്യുന്നത് എന്തിനാണ് നമുക്കത് സംശയമാണ് അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് താല്പര്യമുണ്ട് വിധേയത്വം ഉണ്ടെന്നല്ലേ വരുന്നത് അവിടെ പോലെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ആ എ ഡി ജി പിയെ ഇപ്പം കുറച്ചുകൂടെ കോൺട്രവേഴ്സിയായി എ ഡി ജി പിയും സുജിത് ദാസും തമ്മിലുള്ള അത് ആ ഒരു ബന്ധം ഇപ്പം ഒരു രണ്ട് കൊലപാതകത്തിലെ ആരോപണത്തിൽ ചെന്ന് നിൽക്കുന്നു മലപ്പുറത്തെ ഒരു കൊലപാതകം അത് ഷാനെന്ന് പറഞ്ഞ ആള് പ്രതിയായിട്ട് വന്ന ആ കേസിനകത്ത് അയാൾ ആ കൊലപാതകത്തിന് ഈ ആളെ വിളിച്ചുകൊണ്ട് പോയി അതിനുശേഷം മലയെ പോയി കൊ വെടിവെച്ചു കൊന്നു എന്ന ആരോപണം വരുന്നുണ്ടെങ്കിലും അയാൾ പറയണത് ഈ കൊല്ലപ്പെട്ട ആളിന്റെ ഭാര്യയായിട്ട് ഷാനിന് ബന്ധമുണ്ട് അത് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് അപ്പൊ അത് ഈ ഷാനെ എട്ടുപേരെ പ്രതിയാക്കി കുറ്റചാർജ് കൊടുക്കുകയും ചെയ്തു അതിപ്പോൾ സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുന്നത് അപ്പം അവിടെ എവിടെ ഒരു പാകപ്പുഴ സംഭവിച്ചിട്ടുണ്ട് അവിടെ ആരാണ് അതിന്റെ പിന്നിൽ നമുക്കറിയില്ല അറിയില്ല പക്ഷെ അന്വേഷണം പാളി എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് പി വി അന്വർ അതിൻ്റെ സ് നമ്മള് വളരെയധികം ശ്രദ്ധിച്ചു കേട്ടു അദ്ദേഹം ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് കാരണം ആ ആളെ വിളിച്ചുകൊണ്ട് പോയിതാന്ന് പറഞ്ഞ ആ പയ്യനെ വിളി അയാൾക്ക് നേരത്തെ ഒരു ചെറിയ ഡ്രഗ്സ് കേസിനകത്ത് പ്രതിയായിട്ട് അത് കളവായിട്ട് അയാളെ പ്രതി ചേർത്താണെന്ന് പറയുന്നു തൃശ്ശൂര് ഒരു സ്വർണം പൊട്ടിക്കുന്ന ആളെ അവരെ അവിടുന്ന് തട്ടിക്കൊണ്ട് പോയതിനകത്ത് ഇയാൾ പ്രതിയായിട്ടുണ്ട് അപ്പോൾ അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അത് അതിനെ സംബന്ധിച്ച് ചില രേഖകൾ അയാളുടെ മൊബൈൽ ഫോണിലുണ്ട് ഇയാളെ ആ ഇടവെണ്ണയിലെ മലയിൽ വെടിയേറ്റ് കിടക്കുമ്പോൾ അയാളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ രണ്ടെണ്ണവും ഇല്ല തലയിലാണ് മൂന്ന് വെടിയേറ്റിരിക്കുന്നത് അപ്പോൾ അത് ഒരു കള്ളക്കേസാന്ന് പറയാനൊക്കെ വെടിവെച്ച് കൊന്നിരിക്കുന്നു അതിൻ്റെ മോട്ടീവ് എന്താണ് ആ മോട്ടീവിൽ പാളിപ്പോയി കാരണം എന്ന് പറഞ്ഞ ആൾ അതിനകത്ത് ഒന്നാം പ്രതിയാണ് അയാൾക്ക് ഈ കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പോലീസ് ശ്രമിച്ചതായിട്ട് കാണുന്നു ഇപ്പം അങ്ങനെയാണ് ആ ചർച്ചകളിൽ നിന്ന് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സത്യസ്ഥിതി വളരെ ആവശ്യമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനകത്ത് പങ്കുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് കരകയറണോ എന്ത് വന്നാലും ശരി അവർ നിരപരാധികളാണോ എന്ത് വന്നാലും ശരി നമുക്കത് ഒരു റീഇൻവെസ്റ്റിഗേഷൻ ചാർജ് ഷീറ്റ് കൊടുത്തെങ്കിലും

അവരങ്ങനെ ഒരു ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഇത് വിചാരണ തുടങ്ങാനിരിക്കുകയാണ് ഈ കേസിൽ അത് മറക്കരുത് ആ സമയത്താണ് ഇപ്പോൾ പുനരന്വേഷണം പ്രത്യേക ആ സംഘം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെ അങ്ങനെ പല കേസിനകത്ത് ഈ ഡൗട്ട് വരുന്നുണ്ട് അബികളിൻ്റെ അതിനകത്ത് ആ തട്ടിക്കൊണ്ടുപോയ കൊച്ചിൻ്റെ ബ്രദറ് ആ പയ്യനെ ആ കാരണകത്ത് നാല് ഇരിക്കുന്ന കണ്ടതാണ് അപ്പം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഒരാൾ എവിടെ പോയി അത് വളരെ ദുരൂഹമായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും അത് ആ കുട്ടിയുടെ പിതാവ് ഇപ്പം അതേപ്പറ്റി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അന്വേഷണം കംപ്ലീറ്റ് ആകുന്നില്ല ഒരിടത്തും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല അവർക്കൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയുള്ള പഠിത്തമില്ല അപ്പം ആ ഒരു കാര്യം പോലീസ് ഇനിയും മനസ്സിലാക്കണം കാരണം അവർ പഠിച്ചു വെച്ചിരിക്കുന്ന രീതി ഒന്നും ശരിയല്ല അന്വേഷണം കൃത്യമായിട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താൻ പറ്റുകയുള്ളൂ ഇവിടെ ഇപ്പം മാമിയെ കാണാതെ പോയത് അയാൾ മിസ്സായിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരുന്നു അയാളെ അവിടുന്ന് അയാളുടെ ഓഫീസിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി അവിടെ ബേബി മെമ്മോറിയൽ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള അത് പള്ളിയിൽ പോയി അവിടുത്തെ ഉസ്താദിനെ കണ്ട ശേഷം രാത്രി ഏഴ് മണിക്ക് മൊബൈൽ ഓഫ് ചെയ്യും പിന്നെ കണ്ടിട്ടില്ല അയാൾക്ക് അയാളെ ഈ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് അയാളെ കൊന്ന് എവിടെയോ കുളിച്ചിട്ടിരിക്കുന്നു അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് ആക്ഷേപം വന്നിരിക്കുന്നത് അത് എ ഡി ജി പിയും മറ്റേ അവരെ ശുചിത് ദാസും ഒക്കെ അന്വേഷിച്ച കേസുകളാണ് അത് തന്നെ ഇപ്പം ഒരു സ്ത്രീയെ സ്ത്രീ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വന്നിട്ടുണ്ട് അവരെ സി എം ഡി എസ് പി എസ് പി പീഡിപ്പിച്ചെന്ന് പറയുന്നു പക്ഷേ അവരുടെ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടു അവർ നിർബന്ധതയാണെങ്കിൽ അത് വരട്ടെ അങ്ങനെ ആ സ്ത്രീ പറഞ്ഞത് അത് കളവായിട്ട് അവരിങ്ങനെ പലരെയും പീഡിപ്പിച്ചു അല്ലെ പലരും അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പണം അവരിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് മറ്റവർ പറയുന്നത് അവരുടെ ക്രെഡിബിലിറ്റി അങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ പക്ഷേ അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് അന്വേഷിച്ചില്ലേ എന്ന് നമുക്ക് അതിൻ്റെ വസ്തുത കണ്ടുവരുന്നു അതൊരു സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം അത് കണ്ടുപിടിക്കും ബെന്നി അങ്ങനെ ചെയ്യില്ല അല്ല വിനോദം അങ്ങനെ ചെയ്യില്ല അവരെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥരായ അവരുടെ മരമുറി കേസ് അന്വേഷിക്കുന്നവരാണ് അതാണ് അവരുടെ ഡിഫൻസ് അതുകൊണ്ടാണ് അവരെ ഈ കേസിനകത്ത് കുരുക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും അതൊക്കെ നമുക്ക് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം അവർ നിരപരാധിയാൽ അവരെ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല കാരണം അവരൊരു മരമുറി തട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചു എന്നൊരു കുറ്റം അതൊരു അതിനകത്ത് അവരെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പ്രതിരോധിച്ചേ പറ്റുള്ളൂ എന്താണ് സത്യസ്ഥിതി കാരണം അന്മറെ പോലെ ഒരു ഉത്തരവാദിത്തമായ ഉത്തരവാദിത്ത മേഖലയിൽ നിൽക്കുന്ന ഒരു എം എൽ എ അത് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തെ പറ്റി വിവാദമായ പല പ്രസ്താവനകളും പലയിടത്തും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇപ്പം പറയുന്നത് ഓരോ സംഭവങ്ങളും അദ്ദേഹം വ്യക്തമായിട്ട് പഠിച്ചു പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതിനകത്ത് വസതകളില്ലേ ഈ രണ്ടുപേരുടെ മിസ്സിംഗ് കേസിനകത്ത് തീർച്ചയായിട്ടും അല്ല ശ്രീ ജോസഫ് അന്വേഷിക്കട്ടെ ഹലി ജി പിയുടെ നേതൃത്വത്തിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ രൂപീകരിച്ചിരിക്കുകയാണ് ഡി ജി പി മാത്രമേ ഉള്ളൂ ഈ എ ഡി ജി പിയുടെ മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ബാക്കിയുള്ളവർ താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഐ ജി ഡി ഐ ജി പിന്നെ രണ്ട് എസ് പിമാരൊക്കെയാണ് ഇന്നിപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഒരു പരാമർശം എ ഡി ജി പിയുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നു അതായത് ഈ കീഴുദ്യോഗസ്ഥർ അന്വേഷണം കഴിയുന്നവരെ ഒരു മാസം തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലേ മേലുദ്യോഗസ്ഥനെതിരെ അഥവാ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാലും അല്ലെങ്കിൽ ഈ ആരോപണങ്ങളിൽ കഴമുണ്ടെന്ന് കണ്ടെത്തിയാലും അത് റിപ്പോർട്ട് ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം സർവീസിലിരിക്കേണ്ട ആളുകളാണ് അവർ ഇപ്പം നോക്കും അന്വേഷണം എത്ര പ്രഹസനമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഈ അൻവറിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പോലും ഈ അന്വേഷണ സംഘം ഇതുവരെയായും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ അന്വേഷണം തുടങ്ങണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് എന്താ അൻവറിനെ വിളിച്ച് അൻവറിൻ്റെ മൊഴി രേഖപ്പെടുത്തിയല്ലേ വേണ്ടത് അവിടെ നിന്നാണല്ലോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് പക്ഷേ ഈ ഡി ജി പിക്ക് പോലും ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല അദ്ദേഹം പറഞ്ഞു എ ഡി ജി പിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രഹസനമാണ് ഈ അന്വേഷണത്തിൽ അർത്ഥമില്ല എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും ഇപ്പോഴും എ ഡി ജി പി ലോ ആൻഡ് ഓർഡറായി എം ആർ അജിത് കുമാർ തുടരുകയാണ് വിചിത്രമല്ലേ ഇതൊക്കെ അല്ല എന്റെ ഇടയ്ക്ക് ഒരു പ്രപ്പോസല് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു സൗത്ത് സോണും നോർത്ത് സോണും രണ്ട് എ ഡി ജി പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ അദ്ദേഹത്തിനെ മാറ്റാൻ താല്പര്യം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സൗത്ത് സോണിന്റെ എ ഡി ജി പി ആയിട്ടും നോർത്ത് സോണും പുതിയൊരു എ ഡി ജി പി വരട്ടെ അപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ ഈ അന്വേഷണ ടീം കാരണം അത് അങ്ങനെ ഒരു ഒരു അത് അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മാറ്റാൻ സർക്കാരിന് താല്പര്യം ഇല്ലെങ്കിൽ മാറ്റണ്ട അദ്ദേഹത്തിന് പകരം ഇവിടെ സൗത്തിൽ റെസ്ട്രിക്ട് ചെയ്തിട്ട് അപ്പുറത്തോട്ട് അത് നേരത്തെ മോലൊരു പ്രൊപ്പോസലാണ് പോലീസിലുള്ളത് അത് നടപ്പാക്കുക അന്നേരം അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ എന്നാലും ശരി വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ അത് കണ്ടെത്തിയത് തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അത് ഈ എളിജിപ്പിടെ മുമ്പിലാണെങ്കിൽ അതേപടി അവർ അത് അവിടെ റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അത് അത് തന്നെയല്ല അത് നേരിട്ട് ഡി ജി പിക്ക് കൊടുത്താൽ മതിയല്ലോ ഇദ്ദേഹത്തിനെ അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല അവർ കണ്ടെത്തുന്ന വസ്തുതകൾ ഒരാൾ ഒറ്റയ്ക്കല്ലല്ലോ കണ്ടെത്തുന്നത് പലരും കൂടെ അപ്പൊ അത് സപ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളൊക്കെ അതുപോലെയൊക്കെ കേസ് അന്വേഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഓഫീസർക്ക് ചിലപ്പം താല്പര്യം ഓഫീസർ ആയിരിക്കും നമ്മളോട് എതിർപ്പായിരിക്കും പക്ഷേ വസ്തുതകൾ കണ്ടെത്തുമ്പം ആ വസ്തുതകൾ തള്ളിക്കളയാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എന്തായാലും പോലീസിന്റെ ഇമേജ് കംപ്ലീറ്റ് പോയി എന്ത് വൃത്തികെട്ട ആരോപണങ്ങളാണ് ഒന്നിൻ്റെ പുറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും പോലീസിലെ ഉള്ള ഉദ്യോഗസ്ഥരും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം അത് മനസ്സിലാക്കി കൊടുക്കണം അത് ഗവൺമെന്റിന്റെ കാരണം ഗവൺമെന്റിന്റെ ചിലപ്പം ഡയറക്ഷനൊക്കെ വരും അതൊരു നിയമത്തിന്റെ പരിധിയിലുള്ള ഡയറക്ഷനാണെങ്കിൽ മാത്രമേ അന്വേഷിക്കേണ്ട ഒരു ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളൂ നമ്മളുമൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുക്കും സാറേ അത് അങ്ങനെയല്ലാതെ ഇങ്ങനെയാണ് അന്വേഷിക്കുന്നത് എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയൊന്നും മിശ്രീകരി ചെയ്യാൻ പറ്റില്ല സത്യസന്ധരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അപ്പം അവർ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തണം കണ്ടെത്തിയത് റിപ്പോർട്ട് ചെയ്യണം കാരണം അതിലേക്ക് വരണം കാരണം ഇതിനകത്ത് ഇപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസിന് അതുപോലെ അതിനൊരു പ്രത്യേക കേസുകളൊന്നും ഇപ്പം ഇല്ല ആകെയുള്ളത് അന്വർ പറഞ്ഞ ആ ഒരു റേപ്പ് കേസ് അത് തീർച്ചയായിട്ടും ഒരു പരാതി അവർ ലേഡി വന്നിട്ടുണ്ട് അതിനകത്ത് അവരെ പറ്റി ആരോപണം വളരെയധികം ആരോപണം അവിടുത്തെ ബെന്നിയും സി എയും ഒക്കെ പറയുന്നുണ്ട് അവർ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നുണ്ട് പലരും ആയിക്കോട്ടെ നല്ല കാര്യം പക്ഷെ ഒരു ആരോപണം മൂന്നുപേരെ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം അതിന് സാക്ഷികളുണ്ട് ഇല്ലെങ്കിൽ ആ കേസ് എടുത്തിട്ട് റെഫർ ചെയ്ത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യട്ടെ മലീഷ്യസ് പ്രോസിക്യൂഷന് ആ സ്ത്രീയെ പ്രോസിക്യൂട്ട് ചെയ്യണം കാരണം അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന് സസ്യസന്ധരായി പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്ന ആ വിവരങ്ങളൊക്കെ വെറുതെ ഒരു സ്ത്രീയെ കൊണ്ട് മനഃപൂർവ്വം അവരെ ഇമേജ് തകർക്കാനും അന്വേഷണം വഴിതിരിച്ചുവിടാനുമാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കൊടുക്കാൻ പറ്റില്ല അവരുടെ ഭാഗം കേൾക്കട്ടെ അതേ സമയത്ത് ഇവരെ ഇവർ പറഞ്ഞ ഇതിനൊരു കേസെടുത്ത് അന്വേഷിച്ചേ പറ്റുള്ളൂ കാരണം അവർ പറഞ്ഞു കഴിഞ്ഞു ഒരു ത്രീ സെവൻറ്റി സിക്സ് ആണ് അതൊരു പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അവരുടെ പിന്നെ ആരോപണം വന്നിരിക്കുന്നത് അപ്പം ആ അന്വേഷണം വരട്ടെ മറ്റു രണ്ട് കേസിൽ ഒരു കേസ് മിസ്സിംഗ് കേസ് അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കട്ടെ ആ മാമി എന്ന് പറഞ്ഞ ആളെ കോഴിക്കോട് കാണാതെ പോയത് അത് ഇതുവരെ ഇതുവരെ അത് എങ്ങും എത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാകുന്നത് അത് ഏറ്റവും ക്രൈംബ്രാഞ്ചിന് കൊടുക്കട്ടെ അതിനകത്ത് പുതിയ അസ്തുതകൾ ഈ സ്വർണം പൊട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട ആളാണോ അത് കുറച്ച് ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണ് അങ്ങനെയൊക്കെ കൊന്നുകളഞ്ഞു അത് ഈ സ്വർണം ഈ ഗുണ്ട ഈ സ്വർണം തെട്ടിക്കുന്ന ഗുണ്ടകളാണ് എന്നൊക്കെ ആരോപണം ഇങ്ങനെ വളരെ ലൈവായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് വസ്തുതകൾ എന്തായാലും ശരി നിയമപരമായ നടപടികൾ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ എടുക്കണം അതിന് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും യെസ് യുവരാജ തുടരാം അല്ല ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതൊരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി ആർ ശിവശങ്കർ ആയിരുന്നു മുഖ്യ കഥാപാത്രം എന്നുണ്ടെങ്കിൽ എം ശിവശങ്കർ സോറി ക്ഷമിക്കണം എം ശിവശങ്കർ ആയിരുന്നു മുഖ്യ കഥാപാത്രം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് നമ്മുടെ പി ശശിയും എ ഡി ജി പിയും ഒക്കെ തന്നെ രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരിൽ ഇത് കൊള്ളക്കാരെയും കള്ളന്മാരെയും തിരഞ്ഞു പിടിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുറ്റും നിർത്തുന്നതാണോ അതോ അവിടെ എത്തുമ്പോൾ ആൾക്കാർ ചീത്തയാകുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല ഒരു ഭരണ ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കേരള പോലീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മൊത്തത്തിൽ കൺഫ്യൂഷനാണ് ഇത് അവിടെ നിൽക്കുന്നത് ഇവരാ രണ്ടായിരത്തി പതിനാറിൽ ഇതേ മുഖ്യമന്ത്രിയാകുന്നതിന്റെ തലേ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അതിൽ ഇയാൾ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് അതായത് ഈ ഇതിന്റെ സെക്രട്ടറിയേറ്റിന്റെ ഇടനാഴികളിൽ കറങ്ങി കറങ്ങുന്ന കുറെ പേരുണ്ടല്ലോ ഇതെല്ലാമാർ അവരെല്ലാം

ഒരു ഗുണ്ടയ്ക്ക് മാത്രമേ അതിനെ നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും എല്ലാ ലക്ഷണ തികവുകളും ഒത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ അതിനകത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാട്ടിലെ മരം ഇത് ഏതാ ഷ ആന എന്നൊന്നും പറയരുത് സാർ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാന അവിടെ നിറക്കി വിട്ടതേ ഉള്ളൂ അശ്വത്ഥമാവ് എന്ന ആന എന്നൊക്കെ പറയുന്നോ വേറൊര അവിടെ നിറക്കി വിട്ടിട്ട് അധികകാലം ആയിട്ടില്ല അപ്പോൾ പുതിയ ആനകൾ ഇങ്ങനെ അവിടെ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ദിവസമായിട്ട് കേരള പൊളിറ്റിക്സ് നോക്കിയിട്ട് ഇത് എവിടെ എന്താണ് ഇത് നമ്മൾ അൻവറിന്റെ ഒപ്പമാണോ നിൽക്കേണ്ടത് എ ഡി ജി പിയുടെ ഒപ്പം നിൽക്കണോ അതോ പി ശശിയുടെ ഒപ്പമാണോ അതോ മുഖ്യമന്ത്രിയുടെ ഒപ്പമാണോ ഇത് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കൊള്ള സംഘം അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞപ്പോ പാർട്ടി പെട്ടെന്നൊന്നും അന്വേഷിക്കില്ല എന്ന പറഞ്ഞിരിക്കുന്നത് കേട്ടോ അല്ലെ പാർട്ടി അന്വേഷിച്ച ഒരുപക്ഷെ ഗോവിന്ദം മാസ്റ്റർ ഉൾപ്പെടെ ആ തോന്നുന്നതാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് എന്താണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതെ മുഖ്യമന്ത്രിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവർക്ക് അകത്തിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിനകത്ത് ഒന്ന് 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 പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ആദ്യം അകത്തു പോകേണ്ട ആൾ അദ്ദേഹമാണ് കാരണം കേരളത്തിലെ പോലീസ് എ ഡി ജി പിയുടെ ഉൾപ്പെടെ ഫോൺ അദ്ദേഹം ഏത് തരത്തില് അദ്ദേഹം റെക്കോർഡ് ചെയ്തു എന്നുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തേണ്ടെന്നൊരു കാര്യമാണ് അപ്പൊ പിന്നെ കേരളത്തിലെ കേരളത്തിലെ എ ഡി ജി പിയുടെ ഫോണിന് പ്രൈവസി ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെയോ നിങ്ങളുടെ ഈ പാനലിൽ ഇരിക്കുന്ന ആരുടെ ഫോണിനാണ് ഇവിടെ പ്രൈവസി ഉള്ളത് വളരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ പ്രൈവസിയെ ബ്രീച്ച് ചെയ്തിരിക്കുകയാണ് ഭരണഘടനയുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് മുഖ്യമന്ത്രി ചിരിച്ച് കളിച്ച് വേറെ എന്തൊക്കെയോ പറഞ്ഞ് വിഷയം ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്രയും ഗ്രേവായിട്ടുള്ള ഇഷ്യൂവിനെ ചർച്ച ചെയ്യുന്നില്ല കാരണം അവർക്ക് മുമ്പിലേക്ക് മറ്റു പലത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിലെ എ ഡി ജി പി മുൻകൈ എടുത്തിട്ട് ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു ഒരു റേപ്പ് നടത്തിയിരിക്കുന്നു നോക്കൂ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു പോലീസ് സേനയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബണ്ടി എന്നൊക്കെ പറയുന്ന ഒരു ക്രിമിനലിനെ കേരള മുംബൈ പോലീസ് അന്വേഷിച്ചിട്ട് പോലും അവരുടെ പിടിയിൽ പോലും നിൽക്കാതിരുന്ന ഒരു ക്രിമിനലായിരുന്നു ആ ക്രിമിനലിനെ പോലും പൂട്ടിയ ചരിത്രം കേരള പോലീസിനാണ് ഉള്ളത് ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള പോലീസാണ് കേരള പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ആഭ്യന്തരമന്ത്രിയായി വന്ന് തുടങ്ങിയതിന് ശേഷം കേരള പോലീസിൻ്റെ ഗ്രാഫ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴേക്ക് തന്നെയാണ് കാരണം ഉള്ള കൊള്ളക്കാരെയും ബലാത്സംഗക്കാരെയും വാളയാറിലായാലും ശരി വണ്ടിപ്പെരിയാറിലായാലും ശരി രക്ഷിച്ചു വിടുന്ന വിട്ടുകൊണ്ടിരുന്ന ഇടത്ത് നിന്ന് തുടങ്ങി അത് ഡിവൈഎഫ്ഐക്കാരെ രക്ഷിച്ചു വിട്ടുകൊണ്ടിരുന്നിടത്തെന്ന് തുടങ്ങിയിട്ട് ഇന്ന് സ്വർണം പൊട്ടിക്കൽ കേരള പോലീസ് നേരിട്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഇത് എന്താണ് കൊലപാതകം പോലീസിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ചെയ്ത് കുഴിച്ചുമൂടി കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ് ബോർഡ് വെക്കേണ്ട അവസ്ഥയാണ് ഡി ജി പി ഓഫീസിന്റെ മുമ്പില് അതുപോലെ തന്നെ ഇപ്പോൾ മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കേസ് അന്വേഷിക്കുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പൊ ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നമ്മൾ ഈ തൊഴുത്തിൽ കുത്ത് അല്ലെങ്കിൽ വിഴുപ്പലക്കൽ എന്നൊക്കെ പറയുമല്ലോ കേരളത്തിലെ ഒരു കൂട്ടം കൊള്ളക്കാർ ഇറങ്ങി വന്ന് നിന്നിട്ട് വിഴുപ്പലക്കാണ് കേരളത്തിലെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് ഇതാണ് നമ്പർ വൺ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് ഈ പി ആർ ഇത് നമ്മളിങ്ങനെ തള്ളിപ്പിടിച്ച് വെച്ചേക്കുമായിരുന്നു കേരള നമ്പർ വൺ കേരള നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളിലും നമ്പർ വൺ ഏതിലാണ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് തന്നെ ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരു രാഷ്ട്രീയമായിട്ട് നമ്മൾ ഇതിനെ നിരീക്ഷിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് എനിക്കറിയില്ല ഇതിൽ ഏത് കള്ളൻ്റെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം എനിക്കറിയില്ല ശ്രീ ഹരിദാസ് ഇ ജിയൻ തൊഴുത്തുമായിട്ട് ഒന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അനുദിനം ചീഞ്ഞ് അളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ് നോക്കൂ ഏറ്റവും ആരോപണ ആരോപണവിധേയനായിട്ടുള്ള വ്യക്തി ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആയി ആ പദവിയിൽ ഞെളിഞ്ഞിരിക്കുകയാണ് തുടരുകയാണ് അദ്ദേഹത്തെ തൊടാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് കമാനൊരക്ഷരം പറയാനും മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല മുഖ്യമന്ത്രി അശക്തനാണ് എന്താണ് നടക്കുന്നത് കേരളത്തിൽ ചീഞ്ഞളിഞ്ഞ പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിതിനെത്ര നിസ്സാരവൽക്കരിക്കരുത് ശ്രീ അനിൽ പേര് ചീഞ്ഞളിഞ്ഞ പോലീസിനും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും ആ ക്വാളിറ്റി പോലും ഇന്ന് നമ്മുടെ കേരള പോലീസിനില്ലാതെ പോയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അത്തരത്തിലൊരു പട്ടം കൊടുക്കരുത് പക്ഷേ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇനി കേരളം ആര് ഭരിക്കട്ടെ എനിക്ക് അറുപത്തിനാല് വയസ്സായി എനിക്കൊന്നും അത് കാണാൻ യു ഡി എഫ് ഭരിക്കട്ടെ എൽ ഡി എഫ് ഭരിക്കട്ടെ ഭാവിയിൽ ബി ജെ പി ഭരിക്കട്ടെ ആര് ഭരിച്ചു കഴിഞ്ഞാലും ധൈര്യമായിട്ട് ഭരിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ കുറിച്ചിട്ട് വലിയ ആക്ഷേപങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് അന്ന് ഇതിപ്പോൾ അങ്ങനെ ഉണ്ടായില്ല ഇങ്ങനെ ഉണ്ടായില്ല കാരണം ഇതിനേക്കാൾ വലുതൊന്നും ഇനി ഉണ്ടാകാനില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാവുന്ന ഒരു രാഷ്ട്രീയാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ പത്ത് വർഷത്തെ ഭരണം അവസാനിക്കാൻ പോകുന്നത് എം എ ബേബി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് ശ്രീ അനിൽ നമ്പി ആർക്ക് ഓർമ്മയില്ലേ ി പൂതലിച്ച അവസ്ഥയിലായി എന്ന് പറഞ്ഞില്ലേ ശരിക്കും പാർട്ടി മാത്രമല്ല കേരള പോലീസും പൂതലിച്ച അവസ്ഥയിലാണ് ഈ പൂതലിച്ച അവസ്ഥയിൽ നിന്ന് ഈ പോലീസിനെ ഇനി കരകയറ്റാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഒരാൾക്കും വേണ്ട കാരണം എന്താ അറിയോ തായ്വേരാണ് ചീഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ പുറത്ത് വളം ഇട്ട് കൊടുത്തുകൊണ്ട് ഈ തായ്വേരിന്റെ ചീയല് മാറില്ല അപ്പോൾ ആ തായ്വേരിന്റെ ചീയല് മാറണമെങ്കിൽ ഇത് വേണം മരം കടയോട് കൂടി വെട്ടിയിട്ട് മറ്റ് വേരുകളിലൂടെ പൊടിപ്പ് എന്ന് നോക്കണം ആര് നോക്കും ഇവിടെ ഈ പി വി അൻവർ ഇത്രയും ആരോപണം ഉന്നയിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം പടകൂട്ടി നമ്മൾ പറയില്ലേ വലിയൊരു വീരജോ യോധാവായിട്ട് ഇറങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനും സ്വന്തമായിട്ട് കോടതിയും ഉണ്ട് എന്നുള്ളൊരു സത്യം അദ്ദേഹം മനസ്സിലാക്കിയില്ല നാളെ വരാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണം അജിത് കുമാറിനെ കുറിച്ചിട്ടായാലും സുജിത് ദാസിനെ കുറിച്ചിട്ടാണെങ്കിലും ഇതൊക്കെ പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനിലും പരിഹരിക്കും നമ്മളൊക്കെ വെറും നോക്കുകു കുത്തികളായിട്ട് നാളിതിൻ്റെ കാഴ്ചക്കാരായിട്ട് മാറേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പോലീസ് ട്രെയിനിങ് കോളേജില് ഈ സർക്കാർ സർക്കാരിപ്പൊ ചെയ്യേണ്ടത് അവർ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു പാഠ്യപദ്ധതി ഉൾപ്പെടുത്തണം ഒരു പോലീസുകാർ ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് സേന എങ്ങനെയാകരുത് എന്നുള്ളതിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ പോലീസുകാരുടെ സേവന നിരതരായിട്ട് അവര് ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു പുസ്തകം ഇറക്കിയിട്ട് അതും കൂടി പോലീസ് സേനയിൽ പഠിപ്പിക്കണം ഇതാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ടായിരുന്ന പോലീസിൽ കാലഘട്ടത്തിൽ അതിന് പ്രത്യേകിച്ച് എടുത്തു പറയണം ഈ എ ഡി ജി പി അജിത് കുമാറിൻ്റെയും ലോകനാഥ് ബെഹ്റയുടേയും അതുമാതിരി തന്നെ സുജിദാസിൻ്റെയൊക്കെ പ്രത്യേക പാഠപദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം ഇറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയേറെ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് നാറ്റിച്ചിട്ടുള്ളൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു പോലീസ് നമുക്ക് എന്തിനാ പോലീസിന് പരാതി പറയുന്നത് പോലീസിനോട് പരാതി പറയാൻ പോകുന്ന സ്ത്രീകളായാലും അതുമാതിരി തന്നെ പരാതിക്കാരായാലും എന്ത് വിചാരിച്ചിട്ടാണ് ഒരു പോലീസിന്റെ മുമ്പിൽ തന്റെ പരാതി കെട്ടഴിക്കുക ഇയാൾ എത്രക്കാരനാണ് ഇയാൾ നമ്മളിൽ നിന്ന് എന്താണ് വസൂൽ ചെയ്യുക നമ്മുടെ പ്രശ്നം ഇവർ പരിഹരിക്കപ്പെടു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പോലീസിന്റെ ജനമൈത്രി പോലീസ് എന്ന് പുറത്തെഴുതി വെച്ചത് കൊണ്ട് നികുതിദായകരായ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത് എനിക്ക് സത്യത്തിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഇത്തരം ഒരു പോലീസ് സേന ക്രമസമാധാന നില നിയന്ത്രിക്കുന്ന അത്രയും തരം താന്നൊരു പോലീസിന് പോലീസ് സേനയ്ക്ക് കീഴിൽ നികുതിദായകനായി കഴിയേണ്ടി വന്നതിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം പോലീസുകാരും അല്ല ജനങ്ങൾ അങ്ങേയറ്റം വിഷമിക്കുന്നുണ്ട് ഇതിൽ അടക്കി പറയാൻ ഞാൻ തയ്യാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് എഴുപത് ശതമാനം പോലീസുകാർ ഇതിൽ സത്യസന്ധരായിട്ട് കർമ്മോത്സുകരായിട്ട് ഈ ജോലി ചെയ്ത് നിർവഹിക്കണം ഈ പോലീസിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണം എന്ന് വിചാരിക്കുന്നവർ കേരള പോലീസിലുണ്ട് പക്ഷേ ഇവിടെ ഗോകുൽദാസ് പറഞ്ഞതുമാതിരി തന്നെയാണ് പ്രശ്നം ഇതിൽ ആരെയാണ് നമ്മൾ തിരിച്ചറിയുക ഇതിലേത് കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ലല്ലോ നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം നല്ല പോലീസുകാരനാണോ ചീത്ത പോലീസുകാരനാണോ തിരിച്ചറിയാൻ നമുക്ക് വഴിയില്ലാത്തോടത്തോളം കാലം എന്ത് വേണം നമ്മളുടെ പരാതി നമുക്കുള്ള പരാതി നമുക്ക് വരാൻ പോകുന്ന പരാതി നമ്മുടെ സഹോദരിമാർക്കുള്ള പരാതി ഒക്കെ പോയിട്ട് ഇത്തരം ക്രിമിനൽസ് ആയിട്ടുള്ള പോലീസിൻ്റെ മുൻപില് പറ ഗതികേടിലേക്ക് സംസ്ഥാന പോലീസ് സേന കൊണ്ടുചെന്ന് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം നമ്മൾ പറയില്ല അങ്ങേയറ്റം നമ്മുടെ ധാർമിക ചുതിയാണ് കേരളത്തിന്റെ ധാർമ്മിക ചുതിയാണ് കേരളത്തിലെ ക്രമസമാധാനം സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഓഫീസറാണ് അതായത് അതിനെ നിയന്ത്രിക്കേണ്ട ഒരു പോലീസ് ഓഫീസറുടെ മേലെയാണ് ഇപ്പൊ ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അയാളെ നിർത്താനും ക്രിമിനലുകളുടെ ഒരു ഒരു പട്ടിക പോലീസ് ആസ്ഥാനത്തുണ്ട് പോലീസ് ആസ്ഥാനത്തുണ്ട് ആ പട്ടികയുടെ വലിപ്പം കൂടി വരികയാണ് ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പോലീസിലെ പോലീസ് ഏതാണ് ക്രിമിനൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ തലപ്പത്തിരിക്കുന്ന ആളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം ആരോട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലധിക എഴുന്നൂറ്റി അറുപത്തിനാല് എന്നുള്ളതിരത്തി എഴുന്നൂറ്റി ആയി എന്നാണ് എൻ്റെ അടുത്ത് എഴുന്നൂറ്റി അറുപത്തിനാലിന്റെ വിവരം എൻ്റെ കയ്യിലുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിന്റെ വിവരം എൻ്റെ കയ്യില് ഇല്ലാട്ടോ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലായി എന്ന് പറയുമ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ രാഷ്ട്രീയവത്കരിച്ചു പറയേണ്ട വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല ഈ സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ഒരു പി എസ് സി ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടൊരു രഞ്ജിത്ത് എന്താണ് മുഴുവൻ പേരെനിക്ക് ഓർമ്മയില്ല നമ്മളെ നമ്മളെ നിയന്ത്രിക്കേണ്ട ഒരു പോലീസാവേണ്ടൊരു ക്രിമിനലായിരുന്നു പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നോ രണ്ടോ സ്ഥാനത്ത് വന്നിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ അത് പിടിക്കപ്പെട്ടില്ലായിരുന്നു ആ കത്തിക്കുത്ത് കേസ് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളെ നാളെ നിയന്ത്രിക്കുന്ന പോലീസ് സേനയിൽ ആ ഒരു ക്രിമിനലും വരുമായിരുന്ന ഒരു അവസ്ഥ സംജാതമാകത്തക്ക തോതിലാണ് ഈ ഭരണം ഏറ്റെടുത്ത മുതൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ നമ്മുടെ കേരള പോലീസ് എല്ലാ കാലത്തും സ്ത്രീ വിഷയത്തിൽ കുറച്ച് വീക്ക്നെസ് ഉണ്ട് ഇവിടെ പങ്കെടുത്ത റിട്ടയർഡ് പോലീസ് ഓഫീസർ മുൻപുണ്ടായിരുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ സ്ത്രീ വിഷയത്തിലൊക്കെ എല്ലാ കാലത്തും അതെ അത് വസൂല് ചെയ്യാൻ തങ്ങളുടെ മുമ്പിൽ പരാതിയായിട്ട് വരുന്നവരിൽ നിന്നൊക്കെ അതിൻ്റെതായ രീതിയിൽ തിരുവനന്തപുരത്ത് പേരെനിക്ക് ഹരിശങ്കർന്ന് അങ്ങനെന്തോ എന്റെ പേരുമായിട്ട് ബന്ധമുള്ളൊരു പേരാണ് ഒരു ഡിവൈഎസ്പി എട്ട് ദിവസങ്ങളുടെ ഒളിച്ചു കളിക്ക് ശേഷം അദ്ദേഹത്തിന്റെ വീടിന്റെ പിന്നിൽ തൂങ്ങി മരിച്ച സംഭവം അല്ല അല്ലെന്ന് ഓർമ്മല്ലേ സ്ഥിരമായി ചെല്ലുന്നൊരു വീട് സ്ഥിരമായി ചെല്ലുന്നൊരു വീടിന്റെ കക്ഷി അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ നമ്മൾ വേറെ നിലയ്ക്ക് സമൂഹ മാധ്യമത്തിൽ നിന്ന് വായിച്ചത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ വിവാദ നായകൻ നമ്മുടെ എന്തെന്നാ പറയേണ്ടത് എന്തായാലുടെ പേര് ഇപ്പോൾ ഈയിടെ മരിച്ചൂലോ ഒരു കള്ളസാമി മാധവൻ സന്തോഷ് മാധവൻ സന്തോഷ് മാധവന്റെ ഒരു വീട്ടിൽ നിന്ന് ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ യൂണിഫോം ആ സന്തോഷ് മാധവ് ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ യൂണിഫോം കിട്ടിയിട്ടുണ്ട് ആ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം നടത്തിയിരുന്ന അനാഥാലയത്ത് നിന്ന് പന്ത്ര പത്തും പന്ത്രണ്ടും വയസ്സായ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ലൈംഗികമായി പീഡിപ്പിക്കുന്നത് സ്വന്തം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഇരുന്നൊരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു പോലീസ് ഓഫീസറുടെ യൂണിഫോം കിട്ടിയത് പത്രത്തിൽ അതൊക്കെ വന്നെങ്കിലും ആ പോലീസ് ഓഫീസർ ആരുടെ യൂണിഫോമാണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിൽ അതൊക്കെ മറച്ചു വെക്കപ്പെടാൻ അപ്പം ഇത് ഇന്നും ഇന്നലും തുടങ്ങിയിട്ടുള്ളത് കേരള പോലീസിൻ്റെ ഞരമ്പ് രോഗം ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല അപ്പോൾ നമുക്ക് കുറുന്തോട്ടിക്കാണ് വാദം വന്നിരിക്കുന്നത് അപ്പോൾ അത് ചികിത്സിച്ചു മാറ്റണം കാരണം എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ലോകോത്തര പോലീസ് നിലവാരത്തിലാണ് ഒരു സ്കോട്ട്ലാൻഡ് യാർഡിൽ പോയിട്ടും പരിശീലനം സ്ഥിതിക്ക് അതന്നെ നമ്മുടെ പോലീസ് എല്ലാ കാലത്തും സംശുദ്ധമായിട്ടുള്ള സേവനം ഒരു വിഭാഗം പോലീസുകാർ നടത്തിയിരുന്നത് ഇന്ന് എനിക്ക് പരിചയമുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ രാവിലെ ഈ യൂണിഫോം എടുത്ത് അണിയുന്നത് അങ്ങേയറ്റം ഭയത്തോട് കൂടിയിട്ടാണ് കാരണം എന്താരോപണമാണ് വരിക എന്ത് ആരോപണത്തിനാണ് സമാധാനം പറയേണ്ടി വരിക നമ്മുടെ കൈകൾ സത്യസന്ധമാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കീഴിലൊരു പോലീസായിട്ട് ഇരിക്കേണ്ടി വന്നതിൽ അപമാനിതരായിട്ട് കൊറേ പോലീസുകാർ ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാനത്തിന്റെ പോലീസ് സേനയെ കൊണ്ടു ചെന്നെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ് മുഖ്യമന്ത്രിക്കാണ് സെക്രട്ടേറിയറ്റ് വഴിയും അതുപോലെ പോലീസ് ആസ്ഥാനം വഴിയും മൂക്ക് പൊത്താതെ നടക്കാൻ വയ്യ ഡോക്ടർ ജയരാജ് ദുർഗന്ധപൂരിതമാണ് അവസ്ഥ ഇപ്പോ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് പോലീസ് സേനയ്ക്ക് സൽപേര് വീണ്ടെടുക്കാൻ പറ്റുമെന്നാണോ കരുതുന്നത് ആ മൂടസ്വർഗത്തിലാണോ പിണറായി ജീവിക്കുന്നത് ഈ കേരളത്തിന്റെ രൂപീകരണം തൊട്ടുള്ള പോലീസ് സേനയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പോലീസുകാർ ഭരണ ഏത് കക്ഷിയാണോ ഭരിക്കുന്നത് അവരുടെ മർദ്ദനോപകരണങ്ങളായിട്ടാണ് വർത്തിച്ചോണ്ടിരിക്കുന്നത് അതിനുശേഷം കുറെ സർക്കാരുകൾ മാറി മാറി വന്നു ഈ ടെയിൻറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യൻ ക്രിമിനൽ നെക്സസ് എന്ന് പറയുന്ന പോലീസ് ക്രിമിനൽ നെക്സസും പറഞ്ഞാൽ വളരെ സാധാരണമായിരുന്നു കേരളത്തിൽ പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞ ഏഴ് വർഷത്തെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നൂറുകണക്കിന് പോലീസുകാരെ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണ്ടായി അങ്ങനെ ഒരു റെക്ടിഫിക്കേഷൻ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ ഒരു വിസിൽ ബ്ലോയിങ് ആയിട്ട് പി വി അൻവറിന്റെ ആരോപണം ഇവിടെ വരുന്നത് പി വി അൻവറിന്റെ ആരോപണം മുഴുവൻ മുഖവില കിടക്കാൻ പറ്റത്തില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഗൗരവമുള്ളതാണ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ അതുപോലെ കാരണം മുമ്പ് പി വി എൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളും തെറ്റാണെന്ന് പല അന്വേഷണങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട് പിന്നെ പി വി അൻവർ ഒരു ബിസിനസ്സുകാരനാണ് പി വി അൻവറിന് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ പി വി അൻവർ അത് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് ശരിക്കും പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് പറയാനായി കാണിച്ചിട്ടുള്ള ധൈര്യവും ആർജവും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എന്നാൽ തന്നെയും ആദ്യമേ എന്താണ് അൻവറിന്റെ ആരോപണം ഉണ്ടായ ചെയ്തപ്പോണ്ടായത് ആദ്യമേ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഐ പി എസ് കാരുടെ ഒരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടുകയും ഇവരെ സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു അതിന്റെ ഏത് അതിനകത്ത് ഈ മെറിറ്റിന്റെ കൂടെയാണ് ഞാൻ എപ്പോഴും മെറിറ്റിന്റെ കൂടെയാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ ആരോപണങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് നേരത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു അത് ഫ്ലിംസി ഗ്രൗണ്ട്സ് ആണെന്ന് തെളിഞ്ഞു അതിനുശേഷം എന്താ ഇപ്പോഴത്തെ എ ഡി ജി പിന്നെ വീട് വെക്കുന്നതിന്റെ ആരോപണം അത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അത് കള്ള ആരോപണമാണ് ബുർജി ഖലീഫ പത്ത് സെന്റിലുണ്ടാക്കുന്നെന്ന് പറഞ്ഞ ഒരു ഒരോപണം അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അതെന്താണെന്ന് അന്വേഷണത്തിൽ നാല് ഐ പി എസ് അതിനുശേഷം സ്ഥലത്ത് സെന്റിന് എത്രയാണ് സെന്റിന് എത്രയാണെന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാമല്ലേ ഈ എം ആർ അജിത് കുമാർ ടാറ്റയുടെയോ ബിർലയുടെയോ ജനിച്ചു വീണ ആളല്ലല്ലോ ആണോ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എം ആർ അജിത് കുമാറിന്റെ അമ്മായിയപ്പൻ അദ്ദേഹത്തിന്റെ മകൾക്ക് അതായത് അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് കൊടുത്ത സ്ഥലമാണ് ഈ പത്ത് സെന്റ് സ്ഥലം അത് രണ്ടായിരത്തി നാലിലാണ് റെജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ നാലിൽ അവിടുത്തെ അന്ന് എം എ യൂസഫലി എന്നവിടെ വീട് വെച്ചിട്ടില്ല രണ്ടായിരത്തി നാലിൽ അവിടുത്തെ മോഹവലിയൊക്കെ തൊണ്ണൂറ്റെട്ട് തൊട്ട് തിരുവനന്തപുരത്ത് ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ പറയുന്ന കണക്കുകൾ ഊതിപ്പെിച്ച കണക്കുകളൊന്നുമില്ല പിന്നെ ഒന്നര കോടിയോളം രൂപ അയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് രണ്ട് നിലയിൽ കൂടുതൽ അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഉണ്ട് പിന്നെ ഹെറിറ്റേജ് സൈറ്റ് ആണ് യൂസഫറിയുടെ വീടിന്റെ ഇത് കാണിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ എങ്ങനെ പെർമിഷൻ അല്ലെങ്കിൽ അധികാരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടായിരിക്കും ഹെറിറ്റേജ് ഏരിയയിൽ വീട് വെക്കാൻ അങ്ങനെയുള്ള എന്തെങ്കിലും സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കാണോ അതൊക്കെ ഈ പെരുപ്പിച്ച് കാണിച്ച കണക്കുകളൊന്നും ശരിയല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഒരു എക്സാക്ട് ആയിട്ടാണ് എക്സാഗ്രേറ്റഡ് എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള കുറെ കണക്കുകൾ ആണ് പറഞ്ഞത് ഇതല്ല അയാൾ വാങ്ങി ഇയാൾക്ക് ഇത്രയും സ്വർണ്ണം പൊട്ടിക്കലിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ജോർജ് ജോസഫ് സാറ് പോലും വിശ്വസിക്കുമെന്ന് അപ്പം ഇതിനകത്ത് അങ്ങനെയുള്ള അമേസിംഗ് വെൽത്ത് ഈ ഈ മാർഗങ്ങളിലൂടെ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പുഴുക്കുത്തുകളുണ്ട് ഇതിനകത്ത് ആ പുഴുക്കുത്തുകളെല്ലാം തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആരോപണം ഉണ്ടാവുന്ന ഉടനെ മാറ്റി നിർത്തി അന്വേഷിക്കാൻ അത് പ്രത്യേകിച്ച് ഒരു സുപ്രധാന ഉദ്യോഗസ്ഥനെതിരെ മാറ്റി നടത്താൻ പറ്റില്ല ശേഷം വി കനോട്ട് കൺക്ലൂഷൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി ഇതുവരെ ആയും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ലല്ലോ ഈ എ ഡി ജി പിന്നെ തന്നെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അത് ഉന്നയിക്കുന്നത് ഇടത് സഹയാത്രികനായ സി പി എം സഹയാത്രികനായ ഒരു എം എൽ എ ആണ് ഒരു എം എൽ എ ആണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അന്വേഷണം റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു മാസക്കാലയളവിലെങ്കിലും അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൂടെ സാർ എന്തുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റുന്നില്ല എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ ഇപ്പോഴുള്ള ഈ ആധാരം അജിത് കുമാർ അജിത് കുമാർ അയാൾ ഭയക്കുന്നത് പി ശശി എന്തിനാണ് അയാൾ ഭയക്കുന്നത് ഇതിനകത്ത് നിസ്സഹായതയൊന്നുമില്ല 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 ഇതിനകത്തുള്ള ഒരു ദൗദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് സ്വയം ഒഴിവായി രഞ്ജിത്ത് മാറി നിന്നു അതിനുശേഷം ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ എന്ന് പറഞ്ഞേക്കുന്ന എന്താണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല രഞ്ജിത്ത് വാസ് ടെസ്റ്റിംഗ് എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ആരോപണത്തിന്റെ പേരിൽ അയാൾ രാജിവെച്ച അയാൾ ആരായി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് വരുമോ ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് ആർക്കെല്ലാം വേണ്ടി എനിക്കെതിരെ ആർക്കെതിരെ അല്ല താങ്കളുമായിട്ട് ഞാൻ ഡോക്ടർ ഡോക്ടർ പക്ഷേ ഇപ്പോ അന്വേഷണം അന്വേഷണ ചുമതല ഡി ജി പിക്ക് ആണ് അജിത് കുമാറിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പക്ഷേ ആരാണ് സാർ അന്വേഷിക്കുന്നത് അജിത് കുമാറിന്റെ താഴെയുള്ള ഐ ജി ഡി ഐ ജി രണ്ട് എസ് പിമാർ അവർ സത്യസന്ധമായി അന്വേഷിക്കും സുതാര്യമായി അന്വേഷിക്കുന്നു താങ്കൾ കരുതുന്നുണ്ടോ ഡോക്ടർ ജയരാജ് ഈ റിപ്പോർട്ട് എന്തായിരിക്കും എന്ന് ഈ റിപ്പോർട്ട് എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തായിരിക്കും എന്ന് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒബ്സേർവ് ചെയ്യുന്ന നിരീക്ഷിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഒരു മാസത്തിനുള്ളിൽ ഏത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക എന്ന് നന്നായിട്ട് എല്ലാവർക്കും അറിയാം അല്ലേ അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രഹസനമാണ് എന്ന് ആദ്യ ദിവസം തന്നെ പറയുന്നു മാത്രമല്ല നേരത്തെ താങ്കൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല താങ്കൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു അതായത് ഈ പരാതിക്കാരൻ്റെ മൊഴിയെടുക്കണ്ടേ ഇവര് ഇവർ ഈ അന്വേഷണം ഇപ്പം തന്നെ എത്ര ദിവസമായി അന്വേഷണ സംഘത്തിൻ്റെ രൂപം നൽകിയിട്ട് എത്ര ദിവസമായി അൻവറിനെ വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തോ അവിടെയല്ലേ അന്വേഷണം തുടങ്ങേണ്ടത് എന്തുകൊണ്ട് കാലതാമസം ഇപ്പൊ അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അൻവർ ഇന്ന് വാർത്താ സമ്മേളനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ മൊഴി എടുക്കുമായിരിക്കാം തീർച്ചയായിട്ടും എടുക്കുമായിരിക്കാം നല്ല എടുക്കും തീർച്ചയായിട്ടും എടുക്കാതെ അന്വേഷണം നടത്താൻ പറ്റത്തില്ലല്ലോ അപ്പൊ കാലതാമസം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ ഒരു കേസ് അല്ലേ ആയുള്ളൂ മൂന്ന് ദിവസത്തിനകത്ത് വെച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ വന്നു മറ്റൊന്ന് അന്വേഷണം നടക്കുന്നുണ്ട് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കല്ലേ അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ റിപ്പോർട്ട് എങ്ങനെ വരും എന്ന് ഗണിച്ച് പറയാൻ ഞാൻ ഇപ്പൊ എനിക്ക് പാഴൂർ പഠിപ്പറയില്ലെന്നല്ല ഞാനിരിക്കുന്നത് ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇരിക്കുന്നത് അല്ലാതെ ഞാൻ കൗടിയരത്തി പറയാനൊന്നും പറ്റില്ല പിന്നെ സേവ് ചെയ്ത് സാമാന്യ ബോധം എന്ന് പറയുന്നത് പ്രജ്വലിസ്ഡ് ആവരുത് സാമാന്യ കോമൺ സെൻസ് നമ്മള് കോമൺ സെൻസ് ലോജിക് വെച്ചിട്ട് എല്ലാത്തിനെയും അളക്കാൻ പറ്റില്ല അനിൽ സാറേ കോമൺ സെൻസ് ലോജിക് വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല ഫൈൻഡിങ്സ് തെറ്റാണെന്ന് പറയേണ്ടി വരും അങ്ങനെ കോമൺ സെൻസിൽ തോന്നുന്ന കാര്യങ്ങൾ എടുക്കാത്ത അവരെന്തിനായി തെളിവുകളുടെ ഒക്കെ പറയാന് പോകുന്നത് അവരെന്തിനാ ശാസ്ത്രീയമായ അന്വേഷണ മുറകൾ അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ റിസർച്ച് ഫൈൻഡിങ്ങും കോമൺ സെൻസ് ലോജിക്കും ഡിഫറെന്റ് ആണ് ഇത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് റിസർച്ച് ഫൈൻഡിങ് എന്ന് പറയുന്നത് ചിലപ്പോ നമ്മുടെ കോമൺ സെൻസിന് അഗേൻസ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് കോമൺ സെൻസ് ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഇത്രയും അന്വേഷണങ്ങളെ കാണാൻ പറ്റില്ല ഔട്ട്കം എന്തായിരിക്കും നമുക്കത് പ്രവചിക്കാൻ കഴിയില്ല കാരണം എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം ഇതിനകത്ത് ഇപ്പം അദ്ദേഹം പറഞ്ഞ അൻവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇവിടെ അന്വേഷണം സ്റ്റാർട്ട് എനിക്ക് തോന്നുന്നത് മിസ്സിംഗ് ആയ ആ ഒരാളുടെ ആവിളായിരിക്കും അന്വേഷിക്കാൻ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നത് മറ്റ് പിന്നെ ആ റേപ്പ് കേസ് പറഞ്ഞ അവരുടെ മൊഴി വായിച്ച് കേസെടുക്കേണ്ടി വരും ഇത് രണ്ടുമാണ് ഇപ്പം അടിയന്തിരമായിട്ട് അന്വേഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊന്ന് ആ എടവണ്ണയിലെ ആ വെളിയേറ്റു വന്ന ആളുടെ അത് കുറ്റചാർജ് അത് അന്വേഷണം വഴിവിട്ട് സഞ്ചരിച്ച് റോങ് ആയ പ്രതികളെ അറസ്റ്റ് എന്നുള്ളതാണ് ഏതായാലും അത് അതും ഈ മിസ്സിങ് കേസും ഈ സ്ത്രീയുടെ കേസും വേറെ ഇപ്പം ഇതിനകത്ത് മരം മുറിച്ച കേസ് ഇനി പോലീസ് എടുക്കണം കാരണം അവിടെ തെഫ്റ്റാണത് മരം മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു തെഫ്റ്റാണ് അതുപോലെ ഈ കേസ് കേസ് റിപ്പോർട്ടർ ഉണ്ടോ അത് അത് കാരണം ശ്രീ ജോർജ് അൻവറിനെതിരെ ഒരു രജിസ്റ്റർ ചെയ്യേണ്ട ില്ലേ അദ്ദേഹം ആയി വന്ന് പറയാണ് അതും മാധ്യമങ്ങളുടെ മുന്നിലാണ് പറഞ്ഞത് ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ഒരു എഫ്ഐആർ ഇടാൻ ഇതുവരെ നമ്മുടെ കേരള പോലീസ് തയ്യാറായിട്ടില്ല അത് അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ആരോ നമുക്ക് ഈ മൂന്നാല് പേരെ കോൺഫറൻസ് ഇട്ട് നമുക്ക് കേൾക്കാവില്ല അറിയാതെ അങ്ങനെ ആയിരിക്കണോന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറൊരു ടെക്നോളജി ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല അതാരും അറിയാതെ മൂന്നാലഞ്ചു പേരെ കോൺഫറൻസിൽ ഇട്ടിട്ട് അതൊരു ഒഫൻസി വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു അവര് അത് കാരണം ആരെയാണ് പരിചയമുള്ളവരെയാണോ അവരുമായിട്ട് ചേർന്നാണോ ഒന്നും നമുക്ക് നമുക്കിപ്പോ അയാൾ ഫോൺ ചോർത്തിന്ന് തന്നെയാണ് പറഞ്ഞത് ഫോൺ ചോർത്തിന്ന് ചോർത്തിയാൽ തുറന്ന് പറയുമ്പോൾ എന്തോ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് അതിലൊരു അന്വേഷണം നടത്തേണ്ടതല്ലേ ഇനി അൻവർ പിണക്കണ്ടെന്ന് കരുതിയാണ് ഫോൺ ചോർത്തി അദ്ദേഹം വിശദീകരി അല്ലല്ല അത് വിശദീകരിച്ചപ്പം ഇങ്ങനെയും കൂടെ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇനി അന്വേഷിക്കേണ്ട ചില വിവരങ്ങൾ കൃത്യമായിട്ട് കിടപ്പുണ്ട് പലയിടത്തും അതിലോട്ടൊന്നും ഇതുവരെ പോലീസ് വന്നിട്ടില്ല അതേതായാലും അന്വേഷണത്തിന് അല്ലെങ്കിൽ ഒരു സോമോട്ടോ കേസ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ നടക്കും പക്ഷേ ഏത് രീതിയിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കിപ്പം മനസ്സിലാകുന്നില്ല അത് നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ അതൊരു രണ്ട് മൂന്ന് ദിവസം ദിവസമായുള്ളൂ ഇനി ഏത് രീതിയിലാണ് ഈ അന്വേഷണ ടീമിനെ എല്ലാം കൂടെ ഇരുത്തിയിട്ട് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ ഇനി വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വേറെ ചില ആയ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് അത് അവിടെ കൊണ്ട് വേണേൽ തുടങ്ങാം പക്ഷേ അതിൽ ഇവർ പോലീസിനത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം നേരത്തെ നമ്മുടെ ചർച്ചയിലുണ്ടായിരുന്ന ഒരാൾ ഈ അൻവർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് എ ഡി ജി പി പറയേണ്ടതാണോ വിശ്വസിക്കുന്നത് സുജിത് ദാസ് പറയുന്നതാണോ ഗവൺമെന്റിലെ ശശി അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നതാണ് വിശ്വസിക്കുന്നത് ഒരു ഐഡിയ എത്തും പിടിയില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൺഫ്യൂഷനിലാണ് കാരണം ഇപ്പം മറ്റു ചില വാർത്ത വരുന്ന റിപ്പോർട്ടർ ചാനലിനകത്ത് വന്ന ആ ബ്രേക്കിംഗ് ന്യൂസിൽ ആ സ്ത്രീയുടെ അവർ മറ്റ് ഇതുപോലെയുള്ള പല ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ച ഒരു സ്ത്രീ ആയിട്ടാണ് ആ ബെന്നിയും മറ്റൊരും പറയുന്നുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് രണ്ടു മൂന്ന് പേരെ അങ്ങനെ പറ്റി പോലീസ് ഓഫീസേഴ്സിനെ പറ്റിച്ച് ഒരു മൂന്ന് കേസ് തിരുവനന്തപുരത്ത് നിലവിലുണ്ട് കാരണം അങ്ങനെ അവരുമായിട്ട് ഒന്നിച്ച് നടന്ന് അഞ്ചാറ് മാസം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവരുമായിട്ട് തെറ്റി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കേസോളം രൂപ അങ്ങനെ പെൻഡിങ് ഉണ്ട് അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ആ രീതിയിലുള്ള ആണ് ഇപ്പം ഇനി പറയുന്നത് എത്രത്തോളം നമുക്ക് ഇത് നല്ല സത്യസന്ധനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാനൊക്കെയുള്ളൂ കാരണം ഡി ജി പിക്ക് കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓഫീസേഴ്സിന് കഴിയട്ടെ എന്നാണ് കാരണം അവർ സത്യസന്ധമായിട്ട് അന്വേഷിച്ചില്ല ഇതൊരു സി ബി ഐ കേസിലോട്ട് പോകൂ ഇനി കാരണം അതിലേക്ക് വരും അതുകൊണ്ട് അവർ സത്യസന്ധമായി അന്വേഷിക്കൂ എന്നാണ് എനിക്ക് കരുതുന്നത് കാരണം അതിനകത്ത് മുഖം നോക്കാതെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫാക്റ്റ് എത്താൻ പറ്റുകയുള്ളൂ കാരണം വളരെയധികം ആരോപണങ്ങൾ വളരെ സീരിയസ് ആയ ആരോപണങ്ങളുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ തയ്യാറല്ല കാരണം ആരോപണമാണ് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതേസമയം സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കാരണം അദ്ദേഹം അവിടെ

പിന്നെ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്ക് അയാളുടെ തിരോധാനം അങ്ങനെ ഇതിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്നാണ് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായിയും അതുപോലെ മകളെയും രക്ഷിക്കാൻ വേണ്ടി പോലും അദ്ദേഹം ഇടപെട്ടു അതിനു വേണ്ടിയാണ് അദ്ദേഹം വിജിലൻസ് അതിൻ്റെ തലപ്പ് തീരുന്ന സമയത്ത് വിജിലൻസ് മേധാവിയായിരുന്ന സമയത്ത് അദ്ദേഹം ഇടപെട്ടത് എന്നുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നു അപ്പോൾ അതൊക്കെ ലഘൂകരിച്ച് കാണുന്നു മരം മുറിച്ച് കടത്തിയ ഇദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുക്കുന്നു ഇദ്ദേഹത്തെ ഇപ്പോഴും നിലനിർത്തുന്നു ആ പദവിയിൽ തന്നെ ഇരുത്തുന്നു എന്താണ് അതിൻ്റെ ലോജിക്ക് അല്ല ലോജിക്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിനെ ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ സഹയാത്രികൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം ഏതോ ജോത്സ്യൻ്റെ അടുത്ത് പോകാൻ പോകുകയാണോ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ എന്താണെന്ന് ഗണിച്ച് പറയാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന് തന്നെ പറഞ്ഞത് പക്ഷേ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല കാരണം തിരുവനന്തപുരത്താണ് ഈ അന്വേഷണവും സെക്രട്ടേറിയറ്റും ഭരണ സംവിധാനവും മൊത്തം നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് കാര്യങ്ങളെ അറിയാൻ പറ്റുക അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൽ നിന്ന് അറിയാൻ പറ്റില്ല ഇനി പാഴൂർ പടിപ്പുരയിൽ പോയാൽ മാത്രമേ അറിയാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിനെ ഒറ്റ വാക്ക് വരിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം രാഷ്ട്രീയം സാധാരണ കോമൺ സെൻസോ ലോജിക്കോ വെച്ച് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകാത്ത തലത്തിൽ കുഴഞ്ഞു മറിഞ്ഞാണ് ഈ അവസ്ഥ നിലവിൽ നിൽക്കുന്നത് ചെറു മരം മുറിച്ച് കടത്തിയാക്ക സസ്പെൻഷൻ കൊലപാതകം തവണക്കടത്ത് ഈ പറയുന്ന ഗുണ്ടാപ്പണി ബലാത്സംഗം ഇതെല്ലാം ചെയ്തു വന്ന ഒരു അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ സുരക്ഷിതനായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഗുരുതരമായിട്ടുള്ള എന്തോ കാര്യം അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുള്ളതിന്റെ കടപ്പാട് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർബന്ധിതമായ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത് ഒന്ന് നമുക്കവിടെയാണ് ആ ഒരു കാര്യം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീ ജയരാണോ ഡോക്ടർ ജയരാജ് അദ്ദേഹം തന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറിനെ പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു മനുഷ്യനെ നോക്കിയിട്ട് അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളൊരു എന്നാണ് അതായത് ഭരണകക്ഷിയിലുള്ള ഒരു എം എൽ എ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കള്ളനാണ് എന്നാണ് ഇടതുപക്ഷ സഹയാത്രികര് പോലും വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അയാൾ പറയുന്നതിനകത്ത് കുറേ വിശ്വസിക്കാൻ കുറേ പറ്റില്ല അതെന്ത് ഏർപ്പാടാണ് ഒരു പാലിൽ കുറച്ച് വിഷം വിഷമൊഴിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് കുടിക്കാൻ കുറച്ച് കുടിക്കാൻ പറ്റില്ല എന്നാണ് പാല് പരിപൂർണമായിട്ട് എന്നുള്ളതാണ് അപ്പോ നിങ്ങൾ പറയുന്നത് ഒരു പറയുന്നത് നമുക്ക് കൂട്ടായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കാതെ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കാതെ മര്യാദക്ക് സംസാരിക്കോ എന്താ വളച്ചത് പറഞ്ഞ അല്ലേ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഡോക്ടർ ആകുന്ന സമയത്ത് ഞാൻ പറയാൻ കേട്ടോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ ആകുന്ന സമയത്ത് ഞാൻ പറയാൻ കേട്ടോ താങ്കൾ തന്നെയാണ് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞത് പി വി അൻവര പറയുന്ന കാര്യങ്ങളെ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാനല്ല പറഞ്ഞത് താങ്കളാണ് ഇത്രയധികം ജനങ്ങൾ കേൾക്കേ ലൈവില് ഇതേ ചാനലിലിരുന്ന് പറഞ്ഞത് പി വി അൻവര പറയുന്ന എന്നെ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ എന്താണ് വിശ്വസിക്കാൻ കഴിയുന്നത് താങ്കൾക്ക് സൗകര്യം മാത്രം വിശ്വസിക്കാം

ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരു ദുർവ്യാഖ്യാനം ഇല്ല ശരിയായിട്ട് തന്നെയാണ് വ്യാഖ്യാനം ചെയ്തത് താങ്കളാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാനോ പറഞ്ഞത് ദുർവ്യാഖ്യാനം അതെന്ത് ദുർവ്യാഖ്യാനാണ് ദുർവ്യാഖ്യാനമാണെങ്കിൽ താങ്കൾ തിരുത്തണം എങ്കിൽ പരിപൂർണമായി വിശ്വസിക്കണം പറയണം അതെ അല്ല താങ്കൾ പറയൂ പി വി എൻ പറഞ്ഞ പരിപൂർണമായി വിശ്വസിക്കാതെ താങ്കൾ പറയൂ ഞാൻ താങ്കളുടെ വാക്കുകൾ ഒന്നും ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല താങ്കൾക്ക് വിട്ടുതരികയാണ് ബോൾ താങ്കളുടെ കവർട്ടി വിട്ടു തരികയാണ് പി വി അൻവറിനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ താങ്കൾ പറയൂ പറ്റിയോ ജയരാജ് ഞാൻ വിട്ടു കളി ഞാൻ വിട്ടു താങ്കൾ പറഞ്ഞാൽ മതി അപ്പൊ താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല താങ്കൾ നേരത്തെ കൊടുത്ത സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് അത്രേ ഉള്ളൂ ഇടതുപക്ഷ സഹയാത്രികൾക്ക് സഹയാത്രികർക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല അൻവറിനെ എന്ത് വളച്ചൊടിക്കുന്നു ഞാൻ അതാണ് താങ്കളോട് ചോദിക്കുന്നത് ഞാൻ വളച്ചൊടിക്കുന്നില്ല വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് ഇടതുപക്ഷത്തെ എം എൽ എ ആണ് പി വി അൻവർ അദ്ദേഹത്തെ പരിപൂർണമായി വിശ്വസിക്കാൻ പറ്റുമോ പറ്റില്ല താങ്കൾ അത് പറഞ്ഞാ പ്രിസീഡിംഗ് ഇൻസിഡൻസ് ചില കാര്യങ്ങൾ തെറ്റായി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സൗകര്യപ്രദമായ കാര്യങ്ങൾ ഉള്ളൂ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് അത്രേ ഉള്ളൂ അതാണ് ഞാനും പറഞ്ഞുള്ളൂ അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ പി വി അൻവർ പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളണം നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ പി വി അൻവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണ്ട മതി ആവശ്യമുള്ളത് ഇതെന്താ എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടെന്ന സാഹചര്യം ഇല്ല കേരളത്തിലെ പൊതുജനങ്ങൾക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട സാഹചര്യം ഇല്ല ഡോക്ടർ ജയരാജ് എന്റെ കെട്ട പരിപാടിയാണ് താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നോക്കൂ ഇടതുപക്ഷത്തെ ഒരു എം എൽ എ ആണ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ എം എൽ എ ആണെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ അവഗണിക്കാം ഒഴിവാക്കാം പക്ഷേ അൻവർ ആ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല ഒരു ഘട്ടത്തിൽ പിണറായിയെപ്പോലും അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പറഞ്ഞോ അല്ലേട്ട ഭരണപക്ഷത്തു നിന്ന് ഒരു എം എൽ എ ആരോപണം ഉന്നയിക്കുന്ന ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന നടാടയൊന്നും ഇതിനു മുമ്പുള്ള സർക്കാരുടെ കാര്യങ്ങളിൽ ഓരോ സർക്കാരിന്റെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കൂ അവിടെ എല്ലാം വിസിൽ ബ്ലോസ് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോ കൂട്ടം ചേർന്ന് ആക്രമിക്കാറുണ്ട് ചിലപ്പോ ഗ്രൂപ്പ് തിരിഞ്ഞ് ആക്രമിക്കാറുണ്ട് ഇതൊക്കെ എല്ലാ കാലത്തും നടന്നിട്ടുള്ളതാണ് വീട്ടിലെ പോയിട്ടുണ്ട് പറയുന്നു സ്വതന്ത്ര ഒരു എം എൽ എ ആണ് എന്തൊക്കെ കാണണ്ടെന്ന കാര്യമില്ല അത് മാത്രല്ല അതേ തോക്കില് ലൈസൻസ് സിന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് നോക്കൂ ഒരു ഇടത് എം എൽ എയുടെ ദുരവസ്ഥ നോക്കിയേ ഡോക്ടർ ജയരാജ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെയും ചിലരൊക്കെ അത് പാർട്ടിയിലെ ചിലരാണ് അവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അവരുടെ അവസ്ഥയാണ് നേരത്തെ യുവരാജ് പറഞ്ഞത് സ്റ്റിക്കറുകൾ ആ ഇന്നവയ്ക്ക് വീട്ടിൽ പോയിട്ടുണ്ട് അമ്പത്തിരണ്ട് വെട്ട് അമ്പത്തൊന്ന് വെട്ട് വെട്ടിയിട്ടുണ്ട് അതെല്ലാം യാഥാർത്ഥ്യല്ലേ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ നിക്കല്ലേ അപ്പൊ സ്വാഭാവികമായും അൻവറിന്റെയും അൻവറിന്റെ ഉള്ളിൽ ഭയം ഉണ്ട് എന്താ എന്താ ഡോക്ടർ ജയരാജ് ഡോക്ടർ ജയരാജ് ഓക്കെ നമുക്കത് മാറ്റി തീർക്കാം ഈ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ തൊലിപ്പുറത്തെ ചികിത്സ മാറ്റി വെച്ച് തൊലിപ്പുറത്തെ ചികിത്സ മാറ്റി വെച്ച് ഈ ഈ സംവിധാനം അത് കുറ്റമറ്റതാക്കണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു നിലപാട് സർക്കാരിനുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള അന്വേഷണ പ്രഹസനങ്ങളല്ലോ ഡോക്ടർ ജയരാജ് നടത്തേണ്ടത് അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ ഇപ്പം അൻവറിൻ്റെ കാര്യത്തിൽ താങ്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം താങ്കൾ അത് പറഞ്ഞു വെച്ചു ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രഹസനമല്ലേ ഡോക്ടർ ജയരാജ് അന്വേഷണ പ്രവർത്തനങ്ങൾ നമ്മൾ കുറെ കണ്ടതാണ് കുറെ കേന്ദ്ര ഏജൻസികൾ കയറി ഇറങ്ങി അങ്ങ് അന്വേഷിക്കുന്നു എന്നിട്ട് എന്ത് കൊണ്ടുവന്നു എന്ത് അന്വേഷണം നടത്തിയിട്ട് എന്ത് തെളിവ് കൊണ്ടുവന്നു എത്ര ഏജൻസികളാണ് എന്തെല്ലാം കേസുകളെ അന്വേഷിച്ചു ഏതെങ്കിലും ഒന്ന് ഓരോരെണ്ണം തെളിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേസ് താങ്കൾ ഇൻവെസ്റ്റിഗേഷൻ സി എം ശിവശങ്കർ ഓഫീസിനെ വിളിക്കാം സാറേ താങ്കളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്ന മുഖ്യമന്ത്രിയെ മരപ്പൊട്ടൻ വരെ വിളിക്കാൻ അവകാശം ഉണ്ടായിരുന്ന ആന ആയിരുന്ന എം ശിവശങ്കർ ഇപ്പൊ എവിടെയാന്നൊന്ന് പറയാമോ ആ ആന ഇപ്പ എവിടെയാന്നറിയോ എം ശിവശങ്കർ ഏത് തൊഴുത്തിലാ കൊണ്ട് കെട്ടിയെന്നറിയോ ആന മെലിഞ്ഞപ്പോ എം ശരി എങ്ങനെയാ പോയതെന്ന് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചതിന്റെ പരിണിത ഫലമാണ് യെസ് അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഗവണ്മെന്റ് അന്വേഷണം നടത്തും അയ്യോ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഡി ജി പി അജിത് കുമാർ ഉദ്യോഗസ്ഥനാണല്ലോ അജിത് കുമാറും പോലീസുകാരും സുജിത് ദാസ് ഒക്കെ പിന്നെ ഇപ്പോ മറ്റേ യു എസ് ഗ്ലോബല് നിയമിച്ച ഉദ്യോഗസ്ഥനാണല്ലോ ഇവരാരും സർക്കാർ ഉദ്യോഗസ്ഥരല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരല്ലോ എന്നിട്ട് എന്ത് ഞങ്ങൾ നിലച്ചുപോയത് അടുത്ത എലക്ഷൻ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ അന്വേഷണം വീണ്ടും ഇറങ്ങും കേരളത്തിലോട്ട് വരും വീണ്ടും അന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തി കാണിക്കും അപ്പൊ എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വന്നിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവനും അപ്പൊ യാഥാർത്ഥ്യമായിരിക്കണമല്ലോ തിരഞ്ഞെടുപ്പും അല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും അല്ല സ്വന്തം പക്ഷത്തുനിന്ന് തന്നെയാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ പറയുന്ന ശ്രീ എ ഡി എഫ് ജി പി അജിത് കുമാർ പോലും ഈ സ്വർണക്കടഞ്ഞ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള തെളിവ് മുഴുവനും നശിപ്പിക്കാനുള്ള പണി പതിനെട്ട് എടുത്തിട്ടാണ് പറയുന്നത് കേന്ദ്ര ഏജൻസികൾ എന്ത് ചെയ്തു നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ സ്വയം ആലോചിച്ചോണം എന്ന് പറയുന്ന ഒരാളെ ാണ് ഒരാഴ്ച മാറ്റി നിർത്തി ഒരാഴ്ച ഇദ്ദേഹത്തെ മാറ്റി നിർത്തി ഒരാഴ്ച ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്തിനായിരുന്നു വിജിലൻസ് ഡയറക്ടർ ജനറൽ ആയിരുന്ന എം ആർ അജിത് കുമാറിനെ അന്ന് എന്തിനാണ് മാറ്റി നിർത്തിയത് ഡോക്ടർ ജയരാജ് കുറ്റക്കാരനല്ല കണ്ടിട്ട് അങ്ങനെ വീണ്ടും ആയിട്ട് വെക്കുന്നത് ഈ ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് എ ഡി ജി പി ലോയിന്റ് ഓർഡർ പദവിയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടതല്ലേ അജിത് കുർ അതിനുശേഷം അതിനുശേഷം അദ്ദേഹത്തിന്റെ സൂര്യശോഭയോടെ തിരിച്ചു വരാമല്ലോ എന്തായാലും അങ്ങനെയുള്ള റിപ്പോർട്ടായിരിക്കും കൊടുക്കുക ഈ ആരോപണങ്ങൾ അടിസ്ഥാനം ഇല്ല എന്ന റിപ്പോർട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായി നമുക്കൊക്കെ അത് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ഞാൻ പറയാം ആ ഉദാഹരണം തന്നെ ചലച്ചിത്ര ജയരാജ് സമയം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു അതൊരു സ്ത്രീയുടെ ആരോപണത്തെ തുടർന്നായിരുന്നു അത് ഇന്നിപ്പോ അവര്

നടക്കുന്ന കാര്യങ്ങളാണ് ഏതെങ്കിലും സ്ത്രീയല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ആണ് ആളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് ആ സ്ത്രീയുടെ ആരോപണം പോലെയാണ് നിങ്ങളുടെ എം എൽ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നിട്ട് നിങ്ങൾ എന്നോട് പറയണേ ഞാൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നടക്കുന്നതാണ് അല്ല 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 ഡോക്ടറെ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം ഡോക്ടറെ നിങ്ങൾ പറയുന്നത് ആ സ്ത്രീയുടെ ആരോപണത്തിന് തുല്യമാണ് നിങ്ങളുടെ ഭരണപക്ഷത്തുള്ള ഏറ്റവും പ്രമുഖനായ ഒരു എം എൽ ആരോപണം എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ സ്ത്രീയുടെ ആരോപണം പോലും കാമില്ലാതെ വിശ്വസിക്കാൻ കൊള്ളാത്തതുമാണ് നിങ്ങളുടെ എം എൽ എയുടെ ആരോപണം നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നിട്ട് നിങ്ങൾ തന്നെ പറയാണ് ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തോന്ന് നിങ്ങൾ തന്നെ പറയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നേ ഓക്കേ ഇവരാ ഒരു നിമിഷം ആ നമുക്ക് എന്താ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത് പെട്ടതൊന്നും ഇതിനെ ഇത് ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്താമോ കേരള പോലീസിന് ഇനി പുതിയൊരു മുഖം അതിനെ ആര് മുൻകൈ എടുക്കും ഈ സർക്കാർ ഉള്ളിടത്തോളം എന്തായാലും ശുഭപ്രതീക്ഷ എന്നെ പോലുള്ളവ വെച്ചു പുലർത്തുന്നില്ല ഒട്ടും ഞാൻ ഒട്ടും വെച്ച് പോലെത്തുന്നില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്നറിയോ അറിയോ അനിൽ പേർ ശ്രദ്ധിച്ചു നോക്കിയാൽ ധർമ്മടത്ത് ധൈര്യമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് അവിടെ അൻവറും മുഖ്യമന്ത്രിയും കൂട്ടൊരു മത്സരം നടന്ന അൻവർ ജയിക്കും ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിക്കും കാരണം സി പി എമ്മിന്റെ യുവതലമുറ മുഴുവൻ അൻവറിന്റെ കൂടെയാണ് ഇത് വിളിച്ചു പറഞ്ഞതിന്റെ പേരില് അൻവറിന്റെ ക്രെഡിബിലിറ്റി ഒന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല ഇവിടെ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്താ വെച്ചാൽ ഒരു പ്രമുഖ പത്രത്തിന്റെ സെൻറ്റർ പേജിൽ അതായത് ഇതിനേക്കാൾ നമ്മുടെ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് താമസിച്ച ലക്ഷ്മണയെ ആറുമാസത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്ത ദിവസം തന്നെ ഒരു മരമുറി മരമുറിക്കേസിലെ പ്രതിയെയും അതുമായി തന്നെ എന്താ പറയേണ്ടത് ഒരു എം എൽ ോട് പറയാണ് എന്നെ അങ്ങ് എൻ്റെ എനിക്കെതിരെയുള്ള പരാതി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ അടിമയായിട്ട് നീള്ള ഇരുപത് കൊല്ലം നിൽക്കാമെന്ന് ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഷൻ ചെയ്തതും ഇന്നാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ് ഇത്രയേ ഉള്ളൂ ഇതിൽ ഇത്ര മനസ്സിലാക്കണം സഖാക്കൾക്കും പോലീസിലും വന്നപെട്ടിട്ടുള്ള ഈ ഞരം പുരോഗമുണ്ടല്ലോ അത് നിസ്സാരമല്ല അത് അങ്ങേയറ്റം ചികിത്സിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ് പാപിയുടെ കൂടെ ശിവം കൂടിയാൽ പാപിയും ശിവനും പാപിയായിടും അപ്പൊ മുഖ്യമന്ത്രിയുടെ കൂടെയും ഈ ഭരണത്തിന്റെ കൂടെയും കൂടിയിട്ട് പോലീസ് പാപി ആയതാണോ അതോ ഇവിടുത്തെ സഖാക്കൾ നേരെ മറിച്ചായതാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് യെസ് യെസ് വളരെയധികം നന്ദി ശ്രീ ഹരിദാസ് ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത മറ്റേ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും